ഹലോ ഗായ്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു ജോലി തിരക്ക് കാരണം വൈകിപ്പോയി, സോറി ഫോർ ലേറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി പാർട്ട് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിപ്പിൻ്റെ ഭാഗത്തുള്ള ഷീഡുകളും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത് ഫേസിൽ കൊടുത്തിട്ടുള്ള അതേ കളർ ടോൺസും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതേത് ലെയറിലാണോ വരച്ചത് അതാത് ലെയറിൽ തന്നെ അതേ കളർ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തെ ഷെയ്ഡുകൾ ഇനി കൊടുക്കാൻ പോവാണ്. നമ്മൾ ഫേസിൽ കൊടുത്തിട്ടുള്ള ഓരോ കളർ ടോൺസും നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ ലെയറിൽ ഏതെല്ലാം കളറുകളുണ്ടോ അതേ കളറുകൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മളിനി കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന കളർ ടോൺസുകളെല്ലാം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കളർ ടോൺസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലെയറ് എല്ലാ ലെയറിൻ്റെയും പിന്നിലോട്ട് വയ്ക്കുക, അതായത് കളർ ഷെയ്ഡിനനുസരിച്ച് ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ നീക്കി കറക്റ്റായിട്ട് വയ്ക്കുക. ഇനി അടുത്ത സ്കിൻ ടോൺ ലെയർ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് സെയിം ലെയർ തന്നെ സെയിം കളർ ചൂസ് ചെയ്യുക. റെഫറൻസ് ഇമേജിൻ്റെ പ്രിവ്യൂ എടുത്ത് വയ്ക്കുക. അതിലത്തെ കളർ ഷെയ്ഡ് നോക്കി നിങ്ങൾ സെയിം മെത്തേഡ് തന്നെ വരയ്ക്കുക. ഇനി ബാക്കി ലെയേഴ്സും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. റെഫറൻസ് ഇമേജ് നോക്കി അതാത് ലെയർ തന്നെ അതാത് കളർ ടോൺ ചൂസ് ചെയ്ത് വരച്ചു കൊടുക്കുക. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ കറവോ കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വരച്ച സമയത്ത് തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് അവസാനം ക്ലിയർ ചെയ്യുക എന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൈന്യൂട്ടായ പോയിൻ്റുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ കറക്ഷൻസ് ഒക്കെ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ അതാത് ലെയർ തന്നെ അതാത് കളർ ടോൺസുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി കറക്ഷൻസ് ഒക്കെ നമുക്കിപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് അവസാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പറ്റിയെന്ന് വരില്ല. നമ്മൾ ഓരോ മൈനോട്ട് പോയിൻ്റ് ഞാൻ പറഞ്ഞ പോലെ കണ്ടു എന്ന് വരില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കറക്ഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്ഷൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ വരച്ചിട്ടുള്ള ഈ ഒരു ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. റെഫറൻസ് ഇമേജിൽ അതിൻ്റെ ലൈറ്റ് എഫക്റ്റ് എങ്ങനെയാണ് ആ ഒരു ഫോട്ടോയിൽ വരുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് നോക്കുക. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിലുള്ളൊരു കളർ ടോൺ നമ്മൾ മനസ്സിൽ തിങ്ക് ചെയ്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഓരോ കർവ് വരച്ചു കൊടുക്കുക. ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കറക്ഷൻ ചെയ്തിട്ടുള്ള രണ്ട് ഡിഫറൻസ് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് ഇമേജിൽ കാര്യമായിട്ട് ലൈറ്റ് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകിൽ വേറെ ഏതെങ്കിലും റെഫറൻസ് ഇമേജ് എടുക്കുക, അത് നോക്കിയിട്ട് അതിന് ഒരു ഷെയ്ഡ് നിങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളേതായ രീതിയിൽ നമ്മൾ സ്വയം മനസ്സിൽ വരുന്ന ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മാക്സിമം മനസ്സിൽ ചിന്തിച്ച് വർക്ക് ചെയ്യുക. ജീവിതത്തിലാണെങ്കിലും അത് വേറെ ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും, ഇപ്പോൾ കലയിലാണെങ്കിലും നമ്മൾ മനസ്സിൽ നന്നായി മാനിപ്പുലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ചയിലൂടെ കാണുന്നതെല്ലാം നമ്മൾ മനസ്സിൽ സ്വയം ചിന്തിച്ചുകൊണ്ട് അത് കലയിലൂടെ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഹെയർ വരച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഹെയർ വരയ്ക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് തന്നെ വരയ്ക്കുക. മുടിയുടെ ഒഴുക്ക് എങ്ങനെയാണോ ആ ഒരു ഹെയർ ലൈൻസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് നോക്കി വളരെ സ്ലോ ആയിട്ട് വരയ്ക്കുക. നമുക്ക് ഹെയർ വരച്ചതിന് ശേഷം നമുക്ക് ഗ്രേഡിയൻ്റ് കളർ കൊടുക്കണോ അതോ സിംഗിൾ കളർ കൊടുക്കണോ എന്നുള്ളതെല്ലാം അവസാനം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏത് കളറാണെങ്കിലും നിങ്ങളതിൽ വരച്ച് തുടങ്ങാം. ഞാനിത് ജസ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. നമ്മൾ കർവ് വരയ്ക്കുന്ന സമയത്തെല്ലാം വളരെ വൃത്തിയായിട്ട് ഷാർപ്പായിട്ട് വരയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ലേസി ടൂൾ ഓണാക്കി വയ്ക്കുക. ഞാനിതിൽ ലേസി ടൂൾ ഓണാക്കിയിട്ടില്ല. അത് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ഓരോ കർവും വളരെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ വരച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അബദ്ധം അബദ്ധം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഷൈനിങ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ അതിലിനി കളർ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കളർ ജസ്റ്റ് സിംഗിൾ കളർ കൊടുക്കുകയാണെങ്കിൽ സിംഗിൾ കളർ കൊടുക്കാം.
അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് സിംഗിൾ കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഗ്രേഡിയൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു അട്രാക്ഷൻ കിട്ടും. ഹെയറിന് മാത്രമായിട്ട് ഒരു പ്രത്യേക പെർഫെക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീശയിൽ വരുന്ന താടിയിലൊക്കെ വരുന്ന ചെറിയ രീതിയിലുള്ള ഷൈനിങ്സും അതേപോലെ ഫേസിൽ വരുന്ന കറക്ഷൻസും ഒക്കെയാണ് ഞാൻ ചെയ്യാനുള്ളത്. ടോട്ടലി ഒരു കറക്ഷൻസ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ണിൻ്റെ കൃഷ്ണമണി വരച്ച് തുടങ്ങാം, അതിനുശേഷം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുന്നത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കുന്നില്ല. രണ്ട് ലെയറിലൊരു ഗ്രേ ഷെയ്ഡും അതേപോലെ ഒരു ചെറിയ വൈറ്റ് ഔട്ട് മാത്രമേ കണ്ണിൽ ഞാൻ കൊടുക്കുന്നുള്ളൂ. കൂടുതലായിട്ട് കൃഷ്ണമണിക്ക് ഡീറ്റെയിൽ കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു കസ്റ്റമേഴ്സിന് വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ണിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ വേണമെങ്കിൽ ഞാനൊരു അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും, വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ മാത്രം, ഒരു ചെറിയ ആർട്ട് എന്ന രീതിയിൽ മാത്രം ഞാനിതിൽ ഒതുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വർക്ക് ഏകദേശം ഫൈനൽ ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ലെയറൊക്കെ ഒന്ന് പ്രിവ്യൂ ചെയ്തതിന് ശേഷം ടോട്ടലി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്ഷൻസ് ആണ്. കറക്ഷൻസ് എവിടെയൊക്കെ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നോക്കി വെക്കുക, അതിന് ശേഷം വരച്ച് തുടങ്ങുക. ഇപ്പോൾ നിലവിൽ നമ്മൾ വരച്ച ഇമേജിൽ സ്കിൻ ടോൺസ് എല്ലാം വരച്ച് കഴിഞ്ഞു. മിസ്സിംഗ് ആയിട്ടുള്ളത് ലൈറ്റ് ടോൺസ് ആണ്. അപ്പോൾ ലൈറ്റ് ടോൺസ് വരയ്ക്കുന്ന സമയത്ത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൽ എവിടെ നിന്നാണ് ലൈറ്റിങ്സ് കൊടുക്കുന്ന രീതി നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിയതിന് ശേഷം വളരെ ശ്രദ്ധയോടുകൂടി അതേ രീതിയിൽ തന്നെ ആ വൈറ്റ് ടോൺസുകളെല്ലാം വരച്ച് കൊടുക്കുക. ഇനി അതേ വൈറ്റ് ടോൺസ് നമുക്ക് താടിയുടെ താഴത്തായിട്ടും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മറ്റ് കളർ ടോൺസുകൾ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതൊരു വെക്ടർ ആർട്ട് വരയ്ക്കുന്ന സമയത്തും നമ്മൾ കൊടുക്കുന്ന കളർ ടോൺസും നമ്മൾ വരയ്ക്കുന്ന കർവുകളും ആശ്രയിച്ചിട്ടിരിക്കും നമ്മുടെ കറക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബോഡിയിൽ വരുന്ന എംബോസീസ് നിൽക്കുന്ന ഭാഗങ്ങൾ, അതായത് ബൾജീസ് നിൽക്കുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ മൂക്ക്, കണ്ണ്, നെറ്റി, ഇതൊക്കെ ഒത്തിരി ബൾജീസ് നിൽക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കളർ ടോൺസും വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വെക്ടർ ആർട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വെക്ടർ ആർട്ട് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ചിലപ്പോൾ വളരെ ടൈം എടുത്തു എന്നൊക്കെ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.